നിയമന തട്ടിപ്പ് കേസിലെ പ്രതിയായ മുൻ AESF നേതാവ് KP ബാസിതും ഹരിദാസനും തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ താമസിച്ചത് MLA ഹോസ്റ്റലിൽ. CPI നേതാവായ കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിന്റെ മുറിയിലായിരുന്നു താമസം. സുഹൃത്ത് വഴിയാണ് മുറി ലഭിച്ചതെന്നും ബാസിദിന്റെ മൊഴിയിലുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ബാസിദിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെ? മുറി ലഭിച്ചത് സുഹൃത്ത് വഴിയാണ് എന്ന് ബാസിദ് പറയുന്നു. എന്താണ് ഈ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഷഫീദ്? അർജിത, ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ബാസിത്തിനെ കന്റോൺമെന്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, ഈ April 10, 11 എന്ന ദിവസങ്ങളിൽ ഹരിദാസനുമായി ബാസിത്ത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി എന്നുള്ള വിവരം പോലീസ് നേരത്തെ തന്നെ ടവർ ലൊക്കേഷനിലൂടെ സ്ഥിരീകരിച്ചതാണ്. മാത്രമല്ല, അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എവിടെയാണ് താമസം, എന്തൊക്കെയെന്ന് നടന്നു എന്നുള്ള കാര്യം ബാസിത്തിനോട് വിശദമായി ചോദിക്കുന്നതിനിടെയാണ് അദ്ദേഹം MLA ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു എന്നുള്ള വിവരം പറയുന്നത്. ഹരിദാസനൊപ്പം MLA ഹോസ്റ്റലിൽ താമസിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബാസിത്തിന്റെ മൊഴി. കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാറിന്റെ മുറിയിലായിരുന്നു താമസമെന്നും സുഹൃത്ത് വഴിയാണ് മുറി ലഭിച്ചതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബാസിത്തിനെ ഒരു തരത്തിലും അറിയില്ലെന്ന് കൊടുങ്ങല്ലൂർ MLA സുനിൽകുമാർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഗൂഢാലോചനയോ ഇങ്ങനെ MLA ഹോസ്റ്റലിൽ സംശയിക്കുന്നത് അല്ലെങ്കിൽ MLA ഹോസ്റ്റലിൽ താമസിച്ചത് സംശയിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. നിലവിൽ ഇപ്പോൾ പോലീസ് സംഘം, ഈ കേസ് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് SHO സംഘം മലപ്പുറത്തേക്ക് ബാസിത്തുമായി തെളിവെടുപ്പിന് പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അത് സ്ഥിരീകരിക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം. റഞ്ജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.